സത്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് ഒരു തെറി. വാട്ട് ദ വെൽക്കം ടു ഡിഫിൻ വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലുകുടിക്കാരൻ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ചണ്ഡിഗഡാണ്. ചണ്ഡിഗഡ് നിങ്ങൾക്കറിയാലോ ഒരു ക്ലീൻ സിറ്റിയാണ്. അപ്പൊ നമ്മൾ താമസിച്ച റൂം ഇതാണ് കേട്ടോ, 500 രൂപയ്ക്ക് താമസിച്ച റൂമാണ്. ഇതവിടെ റെഡി ആയിട്ട് നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 11:30 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ഇത് റൂമൊക്കെയും കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ സർവീസൊക്കെ ഭയങ്കര മോശമാണ്, കാരണം ഇവിടെ ചവിട്ടിയും കാര്യങ്ങളൊന്നുമില്ല. ഹോട്ടൽ സിറ്റി ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പോൾ വലിയവരും മലയാളികൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കയറാൻ നിൽക്കണ്ട, കാരണം പോരാ, സർവീസ് ഭയങ്കര മോശമാണ്. ഉള്ളത് തന്നെ പറയണം, ഭയങ്കര മോശമാണ്. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ചൂടുവെള്ളത്തിനൊക്കെ നമ്മളിപ്പോൾ പോയി തന്നെ പുറത്ത് പോയിട്ട് അവിടുത്തെ ഇതിലൊക്കെ ഓൺ ചെയ്യണം. അങ്ങനത്തെ ഉള്ള ഇഷ്യൂസും കാര്യങ്ങളുണ്ട്, ഭയങ്കര മോശം സർവീസൊക്കെ. അപ്പോൾ ആരും കയറാൻ നിൽക്കണ്ട ഇവിടെ ഒന്നും. അപ്പോൾ ഇതാണ് ചണ്ഡീഗഡ്. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. എൻ്റെ പൊന്നെ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റ്. പക്ഷേ ഹിമാചലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. അപ്പോൾ നമ്മൾ പോവാം കേട്ടോ. ഞങ്ങൾ ഇവിടുന്നൊക്കെ ഭക്ഷണം കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് സാധനങ്ങളെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോവാണ്ട്. അതൊരു സർപ്രൈസാണ് അല്ലേ, സർപ്രൈസാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം, ഭയങ്കര പൊടിക്കാറ്റാ. എൻ്റെ പൊന്നു പാട്ടുള്ള അവിടെ പിള്ളേരൊക്കെ ഫുൾ ക്രിക്കറ്റ് കളിക്കാട്ടാ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ. അടിപൊളി. ഇതാണ് ചണ്ഡിഗഡ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു നമ്മുടെ പണ്ടത്തെ തീവണ്ടിയുടെ ഒരു എഞ്ചിൻ അവിടെ വെച്ചിട്ടുണ്ട് ഡെമോയ്ക്ക് വേണ്ടി. ഇവിടെ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ചണ്ഡിഗഡ് റെയിൽവേ സ്റ്റേഷൻ, അടിപൊളിയാണ്. നേരെ ഇനി ക്ലോക്ക് റൂം കണ്ടെത്തണം. നമുക്ക് ഇവിടെ നിന്ന് രാത്രിയാണ് ട്രെയിനുള്ളത്. ക്ലോക്ക് റൂം എവിടെയാണെന്ന് കണ്ടെത്തണം അല്ലേ. നമ്മുടെ ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ ഫോഗ് ഉണ്ടാവാനുള്ള ഒരു റീസണാണ് പഞ്ചാബിലത്തെയും ചണ്ഡിഗഡിലത്തേക്കും ശീതക്കാറ്റും കാര്യങ്ങളൊക്കെ. അതിൽ തണുപ്പ് കൂടാനുള്ള ഒരു റീസൺ ഉണ്ട് ഡൽഹിയിൽ. ഇവിടെ നിന്ന് അടിക്കുന്ന ഒരു റീസണുണ്ട്. റെയിൽവേ സ്റ്റേഷൻ എൻട്രി. ഓ ഫ്രണ്ട്സ്, ഞങ്ങളപ്പോൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോക്ക് റൂമിൽ വയ്ക്കാമെന്ന് ചോദിച്ചു. ക്ലോക്ക് റൂമിൽ ഒരു ബാഗിന് 100 രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത്. ഇവിടെ ചോദിച്ചു വന്നപ്പോൾ ഇതിപ്പോൾ പ്രൈവറ്റ് ഫേമാണ് ഇപ്പോൾ ഏറ്റെടുത്തേക്കണം പാഴ്സലും എല്ലാം. സത്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് ഒരു തെറി. വാട്ട് ദ ഇത്രമാത്രം പറയാണല്ലോ, സീരിയസ് ആയിട്ട്. കാരണം ഒരു ബാഗിന് 20 രൂപ 10 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രൈവറ്റൈസേഷൻ വന്ന് ഇപ്പോൾ അനുഭവിക്കുന്നത് നമ്മളാണ്. അതാണ് ഞാനിപ്പോൾ അനുഭവിക്കണത്. ഇത് ഞങ്ങൾ പിടിച്ച് ഞങ്ങൾ നടക്കാൻ പോവാ. 100 രൂപ, ഇത് 100, ഇത് 100, ഇത് 100, ഇത് 100, 400 രൂപ പോവും 24 hours. പോന്നു, പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞ പ്രശ്നം ഇതാ. നിങ്ങൾ ഏത് ഗവൺമെൻറ്, ഞാൻ ഗവൺമെൻറ് രാഷ്ട്രീയത്തിനൊന്നും കുറ്റം പറയാൻ, ഏത് ഗവൺമെൻറ് ചെറ്റത്തര ചെയ്യുമ്പോൾ ചെറ്റത്തര എന്നൊന്ന് പറയണം. എൻ്റെ പൊന്നു, ഇനി ടിക്കറ്റിനൊക്കെ കണ്ടോ ഒടുക്കത്തെ പ്രൈസ് വരും പതുക്കെ പതുക്കെ. അവിടെയുള്ള ഒരു രാജാവാന്ന് വിചാരം. അവൾ പുള്ളിക്കാരിയുടെ സംസാരം എന്നൊക്കെ പറഞ്ഞു, എന്ത് വൃത്തിയുടെ സംസാരമാണെന്ന് അറിയോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിക്കാണ്. ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരുടെ പ്രത്യേകത ഡൽഹിയിലത്തെ ഓട്ടോറിക്ഷക്കാരുടെ പോലെ തന്നെയാണ്, നല്ല പൈസ പറയും. പമ്പൂരിക്ക് ഞങ്ങൾ ഒരു മാളിലേക്ക് പോവാണ്. നമ്മൾ മാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതോടെ ഒരു അടിപൊളി സ്ഥലം ഉണ്ടോ, വൈറ്റ് ഷോപ്പ്, ബ്യൂർ ഷോപ്പ്. ഇവിടെ മാള്,
എനിക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത, അതായത് ചണ്ഡീഗഡ് ഞാൻ ഇതിനു മുമ്പ് പോയിപ്പോ എനിക്ക് തോന്നി എന്തിട്ടാ പറയാ, മദ്യം കഴിക്കണവർക്ക് കഴിച്ചോട്ടെ, നമ്മുടെ കേരളത്തിന്റെ അവിടെ ബ്യൂറേജ് ഷോപ്പ് എന്നൊരു സ്റ്റാൻഡേർഡ് ഇല്ല, ശ്രദ്ധിച്ചിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഇല്ല. ഇവിടുത്തെ ആൾക്കാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഓരോ നല്ല ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് വെച്ചിരിക്കുന്നത്, സ്ത്രീകളും വന്ന് വാങ്ങിക്കാറുണ്ട് ഞാൻ കണ്ടതാ. അതുപോലത്തെ ഒരു സെറ്റപ്പ് നമ്മുടെ കേരളത്തിലേക്ക് വരണം, വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മാളിലേക്ക് പോവാണ്. ഇതാണ് നമ്മൾ കയറാൻ പോണ മാള്. നമ്മള് എന്തിനാ വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹൃദയം സിനിമ കാണാൻ വേണ്ടി വന്നേക്കാണ്. ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്തപ്പോ സിനിമ കാണാൻ നിൽക്കുന്നത്, അത് കാരണം ദേഹം കാറോടാടി ഞാൻ ഇപ്പൊ സിനിമ കാണണേ. ഇവൻ വലിയൊരു സിനിമ പ്രാന്തനാണ്, കാരണം ഇവൻ ക്യാമറ സിനിമയിലേക്കും ക്യാമറയും ഫോട്ടോഗ്രാഫിക്കും ചെയ്യണവനാ. അവരുടെ വലിയൊരു സിനിമ പ്രാന്തനാണ് ഇവൻ. അവിടെ അവരുടെ എന്നെയും കൂടി കാണിപ്പിക്കുകയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ട്രാവലിംഗ് ടൈമിൽ സിനിമ ആണ്. നാട്ടില് ദുൽഖറിന്റെ സിനിമ, ദുൽഖറിന്റെ പടത്തിനാണ് തിയേറ്ററിലേക്കും നന്നായ രീതിയിൽ പോകുള്ളൂ. ആദ്യമായിട്ട് കേരളത്തിന് പുറത്തൊരു തിയേറ്റർ കയറണേ, അതാണ് ചണ്ഡീഗഡ്. ഇതൊരു സൂപ്പർ പരിപാടി ആയിട്ടോ, കാരണം എന്ന് വെച്ചാൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് കടത്തി വിടുള്ളൂ. ഇവിടെ കാണിക്കുന്നുണ്ട് അടിപൊളി സംഭവമായി, ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇതൊക്കെ സ്ട്രിക്റ്റ് റൂൾ, കാരണം വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് ഇവിടെ കിടക്കാനുള്ള അവകാശമില്ല. അടിപൊളി പരിപാടി ആയിട്ട്, അത് അടിപൊളിയല്ലേ. നമ്മളിവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് എല്ലാം. നമ്മുടെ ഫസ്റ്റ് വന്ന എപ്പിസോഡുകളെല്ലാം എഡിറ്റ് ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ് കിട്ടിയത്. കാരണം 1.5 മണിക്കൂർ നമുക്ക് പോസ്റ്റ് ഉണ്ട്, 2:50 നമ്മുടെ ഹൃദയം സിനിമ ഉണർറുണ്ട്. എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഇവിടുത്തെ മാളിൻ്റെ ഫുഡ് കൗണ്ടർ. അടിപൊളി പൊളിയാണ്, ഫുഡ് കോർട്ടിലിരുന്ന് എഡിറ്റ് ചെയ്യാം. ഗൈസ് ബഡ്ജറ്റ് ട്രിപ്പാണ്, ബഡ്ജറ്റ് ട്രിപ്പിന് KFC വാച്ചേക്കാം, വേറെ ഒന്നുമില്ല. ചിക്കൻ കഴിച്ചിട്ട് കുറേ നാളായി ട്രിപ്പ് വന്നിട്ട്. ഈ മാസം അങ്ങനെ ചിക്കനൊന്നും കഴിച്ചിട്ടുള്ള മരാക്കി അവിടെ അറോട്ട് കൊതികൊണ്ട സിനിമക്ക് കയറാൻ നിന്നിപ്പോൾ കഴിയാം. എന്തായാലും പൈസ എല്ലാം വന്നിട്ടും ഇനി ഞങ്ങൾ വേറെ ഇതിൽ നിന്ന് വെട്ടിച്ചുരുക്കണം, ഡൽഹിയിലെത്തുമ്പോൾ വെട്ടിച്ചുരുക്കണം പൈസ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഹൃദയം സിനിമ കണ്ടു. എൻ്റെ അഭിപ്രായം അടിപൊളി പടം, നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു, മ്യൂസിക്കൊക്കെ പൊളിച്ചു. പിന്നെ പ്രണവിൻ്റെ കൂടെ അഭിനയിക്കുന്ന ആ കോമഡി ആർട്ടിസ്റ്റിലെ അവൻ പൊളിച്ചു, അവൻ ഇനി അടുത്ത എണ്ണം പറഞ്ഞൊരു നടന്മാരിൽ വരും ഉറപ്പെനിക്ക്. അടിപൊളി നാട്. പിന്നെ അതിൻ്റെ അഭിപ്രായം നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, സിനിമ ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, നല്ലൊരു സിനിമയാണ്. കാരണം എല്ലാവരും പോയി കാണണം പടം, നല്ലൊരു പടമാണ്. ഞങ്ങളിത് കാണുന്നത് ഹൃദയം റിലീസ് ചെയ്ത പിറ്റേ ദിവസമാണ്. ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആവുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല, എഡിറ്റിങ്ങിന് അനുസരിച്ചിരിക്കും. അപ്പോൾ അതെ, ഐ ലവ് ചണ്ഡീഗഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഇറക്കാം, ഓട്ടോറിക്ഷ പിടിച്ച് നേരെ നമ്മൾ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് രാജസ്ഥാനിലേക്ക് പോകുന്നു. ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല മഴ ഇതുണ്ട്, തണുപ്പുണ്ട് മഴയുടെ. ഓട്ടോറിക്ഷ 50 രൂപ കൊടുത്തു പോകുന്നു. റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നമ്മൾ മാളിയിൽ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ. മാളിയിൽ നിന്ന് ഇറങ്ങിയ ഓട്ടോഷാർക്ക് ഒടുക്കത്തെ ചാടാ, 100-120 രൂപയ്ക്കാണ് പറയണത്. സാർ 50 രൂപയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തു, 50 രൂപയ്ക്ക് കൂടുതൽ നമുക്ക് കൊടുക്കില്ല. 3 കിലോമീറ്റർ ഒടുക്കത്തെ റേറ്റാ. നമ്മുടെ ഇവിടെ റേറ്റ് ഒരു അടിസ്ഥാനം ഇതാക്കണം, ഫിക്സഡ് റേറ്റ് വേണം. ഇത് ആൾക്കാരെ കേരളത്തിൽ അങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ട് നമുക്കറിയാം. അങ്ങനെ വീണ്ടും ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി, ഇനി നേരെ കയറാണ്, ട്രെയിൻ പിടിക്കണം. സെക്കൻഡ് പ്ലാറ്റ്ഫോം. ഇവിടെ ഇപ്പോൾ ലഗേജ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇവിടെ മൈനകളുടെ ഒച്ചയാട്ടം മൊത്തം. ഇനി ട്രെയിൻ വരണം, കയറണം, പോകണം. നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് S4, നമ്മുടെ S3. നമ്മുടെ സീറ്റ് അവിടെയും അപ്പുറത്താണ്. നമ്മൾ ലഗേജൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മളിവിടെ കുറച്ചാരും ഇരിക്കുകയാണ് ഈ സൈഡ് സീറ്റിൽ. പിന്നെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ ഫുൾ ഇരുട്ടാണ്, ഒന്നും കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം. ഇനി നാളെ രാവിലെ നമുക്ക് ജയ്പൂർ വെച്ച് കാണാം. അപ്പം എല്ലാവർക്കും ബൈ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനെത്തി, നല്ല തണുപ്പുണ്ട്. ഇനി റൂം നോക്കണം, രാവിലെ 6:30 എത്തി. ഇനി നേരെ റൂമിലേക്ക് അങ്ങോട്ട് പോകണം.